ആർക്കാ ഇത് കേട്ടിട്ടുള്ളവർ ഇഷ്ടം പോലെ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് തെറ്റാ. ഈ പറഞ്ഞ പുലിയേയും എലിയേയും വവ്വാലിനെ അടക്കം ഇണക്കാൻ പറ്റും. ആനയെ ഇണക്കി വളർത്തുന്നവരുണ്ടെന്നേ നമ്മുടെ ഈ നാട്ടിൽ. അധപ്പതിച്ച വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതിനൊന്നും ശ്രമിച്ചിട്ടേ ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ട് ഈ ആനകളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ച് തല്ലിയും തോട്ടിക്ക് കുത്തിയും വേദനിപ്പിച്ചും ഒക്കെ ഇവർക്ക് ചെയ്യാൻ വരുന്നുള്ളൂ. ആനകളെ മെരുക്കാൻ സ്പെഷ്യൽ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, അതാ കോമഡി. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം. ഈ ആനകളൊന്നിച്ച് ഭയങ്കര കമ്പനി അടിച്ച് അതിനൊന്നും മതം ഇളകുന്നില്ല എന്നുള്ളതാ. എനിക്കറിയത്തില്ല എന്താണ്, അവർ ചങ്ങല ഇട്ടിട്ടില്ല, ഒരു ചരട് പോലും ഇല്ല, ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു പെങ്കൊച്ച് ഇതിനെയും കൊണ്ട് നടന്ന് അവരൊന്നിച്ച് തിന്നുന്നു. ആന എന്ത് പറഞ്ഞാലും ചെയ്യുന്നുണ്ട്. ആനയുടെ തടി വലിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടേക്കാൻ ആനയ്ക്ക് മനസ്സിലായി ആനയുണ്ടെങ്കിൽ അവർക്ക് വഴി തടസ്സമാണല്ലോ എന്ന് പറഞ്ഞാൽ ആന തടി വലിച്ച് മാറ്റിയിടുന്നു. എന്നിട്ട് രണ്ടുപേരോടെ ഉല്ലസിച്ച് കിടക്കുന്നു. അത് ഇണങ്ങിയ ആനയാ. അതിനെ തോട്ടിയില്ല, ഒന്നുമില്ല. ഇത് ദേഹത്ത് കയറി ആ പെണ്ണ് കാണിക്കുന്ന വേലകളോ അതിന്റെ മണ്ടക്കോട്ട് ചാടി കയറുന്നു. അതിന്റെ തുമ്പിക്കൈ പോക്കിയെടുത്ത് നിലത്തോട്ടിടുന്നു. ചാടി വീഴുമ്പോൾ തുമ്പിക്കൈയെ പിടിച്ച് തൂങ്ങി ആടുവോ. ഇവിടെയാണ് തുമ്പിക്കൈ കൊണ്ട് ആന ഒരുത്തിനെ എടുത്തിട്ട് അലക്കുന്ന സീനാണ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ആനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെയുള്ളവർ. അത്രയോ വിവരമേ ഉള്ളൂ. പട്ടിയുടെ കേസിൽ പട്ടികളൊക്കെ ചിറ്റിലപ്പള്ളിയൊക്കെയാണ് കൊല്ലുന്നത്. ഇവിടെ ഭയങ്കര ബിസിനസ് മാനാണ്. അത്രയ്ക്ക് അധപ്പതിച്ച മനുഷ്യരാണേ. എന്നിട്ട് മൃഗങ്ങളെ കുറ്റവും അത് നിങ്ങൾ അങ്ങനെയാണ്. അത് നിങ്ങൾ കടിക്കും മാന്തും. ഈ പട്ടിയൊക്കെ കടിക്കാൻ കാരണം തന്നെ മനുഷ്യരാണ്. ഇവ ആനയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഇവർക്ക് എന്തറിയാം ഇവിടെ ഉള്ളവർക്ക്. അല്ലേ പോട്ടെ, പുറത്തുള്ള എന്തെങ്കിലും കാണ്, അതും ഇല്ല. ഇതുമ്മ ഈ പൊട്ടക്കിണറ്റിലെ തവളകൾ ഇങ്ങനെ കിടന്ന് കളിക്കുക. എന്നിട്ട് എന്താ അവസാനം കുറ്റം മൊത്തം ഏതെങ്കിലും ആനയ്ക്കും പട്ടിക്കൊക്കെ വെച്ച് അങ്ങ് തള്ളിയാൽ മതിയല്ലോ. മനസ്സിലായോ? അതിനുള്ള ബോധമേ ഉള്ളൂ. എല്ലാ കുറ്റവും വേറെ വല്ലവനെ മണ്ടക്കിടാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരു വർഗം ഇതുപോലെ. അതാണ് മലയാളി. മലയാളി ഇന്ത്യൻസ് പൊതുവേ കുഴപ്പമുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഒരു കാര്യം അറിയത്തില്ല. എന്നിട്ട് ആനയെ പൂജിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര വിശ്വാസമൊക്കെ ആ ഗണപതി, ആ ഗണപതിയുടെ തലയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് അത്രയും പൊള്യൂഷൻ കൂടെ ഉണ്ടാക്കും. പക്ഷെ എന്നാലും ഈ ആനയെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ രീതിക്ക് ട്രീറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട് എടുത്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൊള്ളാം, അയാൾ കൊള്ളാന്ന് പറയും. അല്ലാതെ പൊതുവായ ഒരു ധാരണയില്ല. എല്ലാവർക്കും ആന എന്ന് പറഞ്ഞാൽ വേറെ ആനയുടെ വാലൊക്കെ പറിച്ചെടുത്തുണ്ടെങ്കിൽ മോതിരം ഇട്ടാൽ ധൈര്യം കിട്ടും, ആനവാൽ മോതിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൽ മണ്ടത്തരങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ് മൃഗങ്ങളെ പീഡിപ്പിക്കേണ്ടി വരുന്നത്. കണ്ടിട്ടില്ല ഇവിടെ പട്ടിയെ തല്ലി കൊന്നു പൂച്ച കെട്ടി തൂക്കി വലിയൊന്ന് ക്രെഡിറ്റ് പോലാന്ന്. ഈ വിവരമില്ല, വിവരമില്ലാത്തവന്റെ അല്ലെങ്കിൽ ഒരു ബുദ്ധി ഇല്ലാത്തവന്റെ, ബോധമില്ലാത്തവന്റെ ഒരു ചിന്തയാണ് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മൃഗങ്ങൾ എന്തോ വേറെ എന്തോ സാധനങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യേണ്ടവരാണ് എന്നുള്ളത്. അവർക്ക് പൊതുവേ സമാധാനക്കുറവ് ഉണ്ടാവും. മൊത്തത്തിൽ അവരൊരു പ്രശ്നമായിരിക്കും അവരുടെ ജീവിതം മൊത്തം. കാരണം അങ്ങനെ വരത്തുള്ളൂ. കാരണം ഇവന് ബോധമില്ല. അവന്റെ ബോധമില്ലായ്മ അവൻ കാണിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. എന്നാൽ ഇവനെ അത് പരിശോധിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അറിയാനായിട്ടുള്ള സോഴ്സ് അവൻ കണ്ടെത്തുന്ന പോലും ഇല്ല. എല്ലാ ഫിംഗർ ടിപ്പിലുണ്ട്, ഇൻഫർമേഷൻ ഈസ് ഓൺ ഫിംഗർ ടിപ്പ്. പക്ഷേ അതുപോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടുപോലും കാണത്തില്ലെന്നേ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ. അവനൊക്കെ ഇവിടെ ഇങ്ങനെ മറ്റേ ഡാൻസും കണ്ടിരിക്കുമായിരിക്കും. പിന്നെ സുരേഷ് ഗോപി ഉണ്ട്, മോഹൻലാൽ ഉണ്ട്. മോഹൻലാൽ ഫാൻസിനൊക്കെ വല്ല വിവരമുണ്ടോ? അല്ല പറയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരായാലും കണക്കാന്നേ. ഇവർക്കൊന്നും അറിയത്തില്ല എന്ത് ചെയ്യണം, എങ്ങനെ, എന്തോ ആ പഠിച്ചതാ. ഇവനൊക്കെ വല്ല വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ പേരും. അല്ല, ഉണ്ടേ തന്നെ എന്തോ പഠിച്ചേക്കുന്നത്. ഏറ്റവും ഔട്ട്ഡേറ്റഡ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ പാസ്സായി വന്ന ആൾക്കാർ. അവരെന്ത് ചെയ്യാനാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട് ഇത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ പോരുന്നേ. അതാണ് നമുക്കൊക്കെ പറ്റിയത്. പക്ഷെ ഭാഗ്യത്തിന്, എന്തോ ഭാഗ്യത്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത്. ഇല്ലാന്ന് എനിക്കും അറിയാൻ പറ്റത്തില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതൊക്കെ കാണാൻ തുടങ്ങി. നമ്മൾ പുറത്തേക്കുള്ള ഒരുപാട് പ്രൊഫൈലുകളാണ് നോക്കുന്നത്. അല്ലാതെ ഇവിടെ ഇട്ടാവട്ടെ, ഇവിടെ കിടന്ന ആൾക്കാർ കാണിക്കുന്ന കോമഡിയും പോക്കരത്തിനും വീട്ട് അമ്മയും മക്കളോട് ഇറങ്ങി നടന്ന് കാണിക്കുന്ന കോമഡിയൊന്നും ഞാൻ കാണാറില്ല. എനിക്ക് കടൽ മെച്ചാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവനെ നേരിട്ട് കണ്ടുള്ള. പിന്നെ അവനെ ഈ സൂരജ് പാലക്കാരൻ എന്താ പറയുന്ന അറിയത്തില്ല. അവൻ കള്ളനായതുകൊണ്ട് ഇവനും പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സൂരജ് പാലക്കാരൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചാരിറ്റി തട്ടിപ്പുകാരൻ. പിന്നെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ചെന്ന് ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നക്കാപ്പിച്ച മേടിച്ച് വാർത്ത മാറ്റി പറയുന്നവൻ. അങ്ങ് അത്രയും ക്വാളിറ്റി ഒക്കെ ഉള്ളൂ. എന്നിട്ട് കിട്ടിയ ചാൻസിന് ഞാൻ അങ്ങനെ ജീവിക്കുന്നവരല്ല, ഇങ്ങനെ ജീവിക്കുന്നവരല്ല എന്ന് പറയുന്നേക്കാം. എനിക്കറിയാടാ നീ ഇവിടെന്നൊക്കെ കാശ് മേടിച്ചെന്ന്. അല്ല പിന്നെ ഇവനൊക്കെ എന്തോ ആരാന്ന് ഇവന്റെ വിചാരം. വേണേ ഇതൊന്നും എടുത്ത് പൊക്കിക്കൊണ്ട് വന്നാൽ വേണമെങ്കിൽ പിടിക്കാം. അത് വലിയ ആന കാര്യമൊന്നുമല്ല. ഇവന്റെയൊക്കെ ട്രാൻസാക്ഷൻ എടുത്താൽ മതി. ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ ചെലവ്. ഇമാരോരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഉള്ളത് പിടിക്കാനാണെ പോലീസിനൊക്കെ പിടിക്കാം. പിന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കുന്നേ ഉള്ളൂ. അല്ല ഇത് വലിയ ആന കാര്യമൊന്നുമല്ല. അതൊക്കെ എപ്പോഴും കൃത്യമായിട്ട് സ്ഥലങ്ങളിൽ എത്തിച്ചൊറിയുമ്പോൾ കിട്ടിക്കോളും. അതുവരെയുള്ള ഈ ഞൊളപ്പൊക്കെ അതിന് ഉറപ്പായിട്ടും പൊക്കും ഇവനെ. ഇവനീ മേടിച്ചതും കൊടുത്തതൊക്കെ പലയിടത്തു നിന്നും പലരും പറഞ്ഞു 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 പറഞ്ഞ് അറിയുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാൻ അറിയുന്നുണ്ട്, അത് വേറെ പലരും അറിയുന്നുണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ഒന്നും അടിച്ച് ഷൈൻ ചെയ്യാനൊന്നും നോക്കണ്ട. എല്ലാം കണക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെ മറ്റു പരിപാടികൾ, ഇതെല്ലാം എല്ലാവരും അറിയും. അതെന്താ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇമാര് ഡയലോഗ് അടിക്കായിരുന്നാൽ മതി. പലതും പലരും കാണിക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ വേർത്തിനെ ഒരുത്തിനെ അങ്ങോട്ട് താത്തി കിട്ടാൻ കിട്ടുന്ന സാഹചര്യം അങ്ങ് മുതലെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ കേസുകൾ പിടിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പേഴ്സണലി എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അത് ഇവനാണേലും അവനാണേലും. പക്ഷെ ഇവന്മാർക്ക് അതൊരു പ്രശ്നമാണ്. അവർ ഒന്നാമത് ഈ ലോ
ഗ്രേഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, മനസ്സിലായില്ല. ആ ലെവലിൽ പെടുന്ന ആൾക്കാരെ ഉള്ളു ഇവനൊക്കെ. ഇവനെ ഒന്നും അങ്ങനെ നമ്മുടെ ഒരു സർക്കിളിൽ കൊണ്ടിരുത്താനോ സംസാരിപ്പിക്കാനോ പോലും പറ്റാത്ത ഈ ആളുകളാ. അതുകൊണ്ട് മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക് എങ്ങനത്തെ ആൾക്കാരാണ് ഇതൊക്കെ. ഇവനെ ഒന്നും ഒരിടത്തും കൊണ്ടിരുത്താൻ കൊള്ളത്തില്ല. കമ്പനിയാണ് ഇവരുടെയൊക്കെ കമ്പനി, അത്രയും ഒരു തറ കമ്പനിയാണ്. അവന്മാരെ തമ്മിലിരുന്ന് സംസാരിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് നമ്മളോട് പുച്ഛം തോന്നിപ്പോകും. അയ്യോ ഇത്രയും തറ ആൾക്കാരോ, കണ്ട നാടിലൊക്കെ ഉള്ള ഊടായ്പ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു കമ്പനി ഒന്നും ഇല്ല ഇവർക്ക്. അങ്ങനെയുള്ളവർക്ക് അടുപ്പിക്കാനും പറ്റത്തില്ല ഇവരെ. ഇവരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് പോയി പുറത്ത് നിന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞു കളയും. അല്ല ഇവനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണൊക്കെ റെക്കോർഡ് ചെയ്ത് കളയും, മനസ്സിലായോ? എന്ത് തരം ആൾക്കാരാണ്. ഇവിടെ കുറച്ച് പേരുണ്ട് ട്രൂ ടി വി, നമ്മുടെ സീക്രട്ട് ഏജന്റ്, ഇതെല്ലാം ഈ കുത്തിത്തിരിപ്പും കുന്നായ്മയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാ. അതായത് ഇവരെ ഇവര് വിശ്വസിച്ച് കോൾ ചെയ്യാന്ന് കൊള്ളത്തില്ല. ചീത്ത വിളിച്ചാൽ റെക്കോർഡ് ചെയ്തിരുന്ന പോലെ അല്ല, അല്ലാതെ ഇമാർ ചെയ്ത് കളയും. കാരണം ഇവർക്ക് അത് മനസ്സിലായിട്ടില്ല, അവർ ആ ഒരു രീതിയിൽ ജീവിച്ചിട്ടേ ഇല്ല. ഫേസ്ബുക്ക് വന്നേ പിന്നെയോ അല്ലെ യൂട്യൂബ് വന്നേ പിന്നെയൊക്കെ ഉള്ള ജീവിതമായി കാണിക്കുന്നത്. അതിനു മുമ്പ് എവിടെയോ മുമ്പിൽ തന്നെ നടക്കുവാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സുരേഷ് പാലക്കാരൻ പണ്ട് വലിയ ചാരിറ്റിക്കാരനാണ്, ഇപ്പൊ എന്താ ചാരിറ്റി ചെയ്യാൻ പറ്റാത്തത്. അപ്പോ അതൊരു ഉപജീവനമാർഗമായിട്ട് എടുക്കാൻ നോക്കി, നടന്നില്ല. പലതും പാളിക്കഴിഞ്ഞപ്പോ ട്രൂ ടി വി കൂ ടി വി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കുറെ തന്തയില്ലായ്മ എന്ന് വിളിച്ച് പറഞ്ഞപ്പോ റീച്ച് കിട്ടിയപ്പോ പിന്നെ മറ്റേ കാരണം നിർത്തി, അത് വേണ്ട. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തിനാണ് മറ്റേത് ചെയ്തോണ്ടിരുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അത് അറിയാവുന്നവർക്ക് മനസ്സിലാവൂടെ, നിന്റെ ഊളത്തിലൊക്കെ നീ ഏത് തരമാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നീ പറയുന്ന കേട്ടിട്ട് മക്കടൽ മച്ചാനെ ഒന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ നാട്ടുകാരൊക്കെ പറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്നോട് വല്ലതും ചോദിച്ചു എന്തോ പറയുന്നത്, ഞാൻ ഇവനൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ അതിന് വലിയ വിലയൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. ഇവൻ അതിലും വലിയ കള്ളൻ, അവനൊരു വേറെ ചെക്കനെ പിടിച്ച് വലിയ ഷൈൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതായത് ഈ നാട്ടിലൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ കടങ്ങി എന്ന് പറഞ്ഞ ഒരുത്തിനെ പൊക്കി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ പെണ്ണുവിടെയായിരിക്കും. പെണ്ണുവിടെയല്ല പറയണ്ട, ഒരു തറ ഈ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുകയും അല്ലെങ്കിൽ വേറെ അപവാദം പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നവന്മാരുണ്ട്. ഈ കഴപ്പ് മൂത്തിട്ട് സഹിക്കാൻ വയ്യാതെ കരഞ്ഞു നടക്കുന്നവർ, അങ്ങനത്തെമാരായിരിക്കും ഈ നേരിട്ട് വന്നൊരു ചെറുക്കനെ പിടിച്ച് കഴിയുമ്പോൾ അസൂയോണ്ട് തല്ലുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അവനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പെണ്ണുങ്ങളുണ്ട് അങ്ങനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആളാണ് ഈ ഇവനൊക്കെ, ആരാ ഈ ട്രൂ ടി വി, അവന്റെ പേരുടെ സൂര്യസ് പാലക്കാരനൊക്കെ. അത്രേ ഉള്ളൂ ക്വാളിറ്റി, കൂടുതലൊന്നും ഇല്ല. അതൊന്നും എവിടെ ചെന്നാൽ ഈ തെളിയിക്കുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ തറപ്പണിയും ചെയ്ത് അവിടെ നിന്ന് ഇവിടുന്ന് നക്കപ്പിച്ച മേടിച്ചിട്ട് ഇതല്ലാതാന്ന് പറയാൻ ചെല്ലുക. ഒരു കേസ് ഞാൻ പറയാം, സഞ്ജു ടെക്കിയുടെ ഏതോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ടാറ്റ സഫാരിയുടെ അവിടുത്തെ എന്താ പറയുക ഷോറൂമിൽ ചെന്ന് കിടന്ന് ഭയങ്കര ഒരു വീഡിയോ ഒക്കെ ചെയ്തു. അതൊക്കെ ചെറിയ ചെറിയ പരിപാടികളാണ്, മനസ്സിലായില്ലേ? അതുപോലത്തെ ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റും എന്റെയൊക്കെ ചാനലിൽ കയറി കഴിഞ്ഞാൽ. ഓരോന്ന് കാണിക്കുമ്പോൾ അറിയാം ഇത് എന്തിനാണ് കാണിക്കുന്നത്. അതിവിടെ വേറെ ഒത്തിരി ചാനലുകൾ ചെയ്യുന്നുണ്ട്. മറുനാടൻ ഷാജിനും ഒക്കെ ഇതിന്റെ ആൾക്കാരാണ്, മറുനാടൻ ഷാജിന്റെ പിള്ളേർ. ഇതൊക്കെ ഷാജിനാണ് ടോപ്പ് ഈ കാര്യത്തിൽ, വാർത്തകൾ വളച്ചൊടിക്കുക. എന്തോരം കേസുമായി ഇവർക്കൊക്കെ, എന്തൊക്കെ തരം കേസാണ് നോക്കി ഇവർക്കെതിരെ ഉള്ളത്. ശമ്പളം കൊടുത്തില്ലെന്നും SSC ആക്ട് പ്രകാരമൊക്കെ കേസ് വന്നേക്കുന്നു. ഒരു പെങ്കുച്ചിനെ പറ്റി അപവാദം മൊത്തം പറഞ്ഞിറക്കി, അത്രയൊക്കെ ഉള്ളൂ. അതായത് ചെറിയ ആൾക്കാരെ പറ്റി അപവാദം പറഞ്ഞിട്ട് ജീവിക്കുന്ന അതിലും ചെറിയ ആളുകൾ, മനസ്സിലായോ? പിന്നെ നിറങ്ങാൻ പറ്റുന്നിടത്ത് കയറി നിറങ്ങിയിട്ടുള്ളൂ, അങ്ങനെയുള്ള ശീലമൊക്കെ ഉള്ളൂ. അല്ലാതെ കൊള്ളാത്തൊന്നും കയറി നിറങ്ങത്തൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് പിന്നെ ചെന്നിട്ട് ഇതേപോലെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് വല്ല നക്കാപ്പിച്ച് കിട്ടുമെന്ന് നോക്കും. ചെന്നിട്ട് ഇമ്മാര് സംസാരം സംസാരിക്കും. അതിപ്പോ എനിക്കും അറിയാം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് എവിടെല്ലാം ചെന്ന് എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ ഓരോരുത്തന്മാരുടെ കഥ കേൾക്കണം. ഇവിടെ കാശുണ്ടാക്കാൻ വേണ്ടി കിടന്ന് കൂട്ടിക്കൊടുത്ത് നടക്കുന്ന തെണ്ടികളായിമാരൊക്കെ മൊത്തത്തിൽ അല്ല ഇങ്ങനത്തെയാണ്, പൈസക്ക് വേണ്ടിട്ടാ. എന്നുവെച്ചാ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കാശുണ്ടാക്കണമെന്നുള്ളൊരു ഒരു അവസ്ഥയുണ്ട് ഇവർക്ക്. അതിന് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യും. അവരെയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് ഇതെന്തോ മീഡിയയാണ്, ഇവരെന്തോ ജേർണലിസ്റ്റാണൊക്കെ ഉള്ള തെറ്റിദ്ധാരണ. ജേർണലിസ്റ്റ് നല്ല പഴയൊരു മിമിക്രിക്കാരനാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്ന ഒന്നും കേട്ടിട്ട് ഇവിടെ ഞെട്ടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഞെട്ടിയിട്ടുണ്ട്, ഞെട്ടി ഒരു ഞെട്ടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യമല്ല, ഒരു ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യം കുറെ നേരം ആരൊക്കെയോ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം അതൊന്നും അല്ല, പറഞ്ഞു തന്നത് ആന ആന ഇണക്കാൻ പറ്റുമെന്ന്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റാ പ്രൊഫൈൽസ് ഉണ്ട്, ഈ ആന പുലിയൊക്കെ കൂടെ താമസിപ്പിച്ച് അതിനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രൊഫൈലുണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒന്ന് നോക്കുന്നല്ലായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, കാരണം അവർക്ക് ഇണക്കാൻ അറിയത്തില്ലല്ലോ. അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർ ഒരാളെ ഇത് ഇണങ്ങി ജീവിച്ചിട്ടോ ഇണക്കിയിട്ടോ ഇല്ല. ഭാര്യയും മക്കളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തവരാണോ? ഭാര്യയെ പറയാമോ? അയ്യോ അങ്ങനെ കുറെ എണ്ണം ഇവിടുന്ന് ആ തല്ലുക, ആ തോട്ടിക്ക് വലിക്കുന്നു, എന്തൊക്കെ ബഹളമാ. പാ ആനകൾ അവിടെ ഉള്ള ആനയും കൊണ്ട് അവർ മാത്രമല്ല വേറെ കാരണം, ആ പെണ്ണ് ഇതിന് എന്തീ സർക്കസിലൊക്കെ ട്രെയിൻ ചെയ്യുന്ന പോലത്തെ ആൾക്കാരാ. ട്രെയിനിങ് അല്ല പറയുന്നത്, അങ്ങനെ ഉണ്ടാകുന്നവരാ. അവളെ സർക്കസുകാരി ഉണ്ടാകുന്നത്, അവളൊരു ആനയെ വളർത്തുക. അവരെനിക്കൊന്ന് കൊച്ചിലോട്ട് ആനയെ കിട്ടി കാണും. അപ്പൊ ആന ഒന്നിച്ചുള്ള പരിപാടിയാണ് പിന്നെ അങ്ങോട്ട് കാണുന്നത്. അപ്പൊ അവരൊന്നിച്ച് വളർന്ന പോലെ ആയിരിക്കും. ഏത് മൃഗമാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മളോട് വളർന്നു കഴിഞ്ഞാല് ചിലപ്പോൾ നല്ലതായിരിക്കും. പാമ്പിന് പാല് കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ പാമ്പ് ഇതിൽ ഇണങ്ങുന്ന ജീവിയാണെന്ന് ആർക്കറിയാം. കാരണം ഇവിടുത്തെ വണ്ടന്മാർ പറഞ്ഞുള്ള അറിവാ, രാത്രിയിൽ യാത്രയില്ല എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ പറഞ്ഞ് കാണുന്നേച്ച് അവർ ഓർക്കുന്നുണ്ട്. അതുപോലത്തെ ആളുകളാണ് ഇപ്പൊ രാത്രിയിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ സാധനം ഏതാണ്, എടുക്കേണ്ടാത്ത ഏതാണ്, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട സാധനങ്ങളുണ്ട്. ഇപ്പൊ മതം പോലത്തെ സാധനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം ഇല്ലെന്നൊക്കെ ദൈവത്തിനെ പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സുഖമാ, ജീവിതം സുഖമാ. കുറെ ടെൻഷൻ കുറഞ്ഞിരിക്കും, കുറെ മണ്ഡത്തരങ്ങളുടെ ചിന്ത കുറഞ്ഞിരിക്കും, അത്രയും സ്പേസ് ഫ്രീ ആയി കിട്ടും.
അത്ര സമയം, എന്തോരം സമയം ഈ പൊട്ടന്മാർ കാണിക്കുന്ന മണ്ടത്തരം കണ്ടോണ്ടിരിക്കാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അൺലേണിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എവിടെ ആരോട് പറയാൻ, ഇവര് മറക്കേണ്ടതായിട്ടുള്ള അല്ലെ മനഃപൂർവ്വം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള പല പ്രാക്ടീസുകളും ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇവിടെ നിന്നുകൊണ്ട് സമാധാനം വേണം, സന്തോഷം വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ ഇതുപോലുള്ള പറയന്മാർ പറയുന്നതും കേട്ട് കുറെ സമയം അങ്ങനെയും കളയും ഇവിടുത്തെ മണ്ടന്മാരൊക്കെ കൂടുതൽ. എന്തിനാണോ എന്താ